ഹലോ, നമസ്കാരം. അച്ചോസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, അതിനെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം സെറ്റാണ്. നമ്മളുടെ മണ്ണാണെങ്കിലും ചെടിച്ചട്ടികളാണെങ്കിലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് നമ്മളുടെ ചെത്തി, ഞാൻ ജസ്റ്റ് ഇടയിൽ കാണിച്ചു എന്ന് മാത്രം. ഇത്രയും മഴയത്ത് നമ്മളുടെ ചെത്തി, അതായത് നമ്മൾ ഈ മറ്റുള്ള ഫ്ലവേഴ്സ് കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ചെത്തി പൂത്തുണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കാണിച്ചത്. വേറെ ഒട്ടും പൂക്കളില്ല, പക്ഷേ നമ്മളുടെ ചെത്തിമലും റോസുമലും നന്നായി പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി. അത് കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് മൂന്നാല് മാസങ്ങളായി അത് അത്ര പൂക്കളൊന്നും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഒരു വലിയൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സാഫ് ഇട്ടിട്ടുണ്ട്, കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മണ്ണിൽ നമ്മളിത് ഓൾറെഡി പോട്ടിംഗ് മിക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ഇപ്രാവശ്യം ചാണകപ്പൊടി ഇടുന്നില്ല, കാരണം നല്ല മഴയാണല്ലോ. അപ്പോൾ നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് ഒരു ഇതൊരു രണ്ടോ മൂന്നോ ചട്ടിയിലേക്കുള്ളതുണ്ട്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നമ്മളുടെ സാഫ് ഇട്ടിട്ടുണ്ട് ഫംഗിസൈഡ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണോ, എന്ത് ചെടി നടണോ, ഫംഗിസൈഡ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അത് ഫംഗസ് അറ്റാക്ക് വരും. ഓക്കെ, പിന്നെ നമ്മൾ താഴെ ഒരു ലെയറ് നോർമൽ നമ്മൾ ചെയ്യണ പോലെ കല്ലാണോ നിങ്ങൾക്ക്, ഓടിൻ്റെ കഷ്ണമാണോ, അങ്ങനെ എന്ത് സാധനങ്ങളാണോ, കരി ഉണ്ടെങ്കിൽ കരി, കാരണം ഇത് പ്രത്യേകിച്ച് ഓർക്കിഡും കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഫംഗസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കരി, അപ്പോൾ എങ്ങനെ ഏതാണ് അവൈലബിൾ ഉള്ള സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുക ഫസ്റ്റ് ലെയറ്. നമ്മളുടെ ഈ ഓർക്കിഡ് കണ്ടില്ലേ, ഇപ്പോൾ അത് ജസ്റ്റ് പോട്ടിൽ നിന്ന് എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം അത് നിറയെ വേരുകളാണത്, അതിൽ മണ്ണേ ഇല്ല. അപ്പോൾ അത്രയും അത് അതിൻ്റെ എന്താ പറയുക വേരുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം വേണമെങ്കിൽ അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അത് പൂക്കൾ ഇടാനായിട്ട് കുറയണത്. അപ്പോൾ നമ്മൾ അടർത്തിയതിന് ശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഓർക്കിഡുകൾ എല്ലാ മണ്ണും മാക്സിമം കളഞ്ഞതിന് ശേഷം നമ്മളുടെ സാഫ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഒരു 10 or 15 മിനിറ്റ് നമ്മളത് മുക്കി വയ്ക്കണം. പിന്നീട് നമ്മൾ എന്താ ചെയ്യുക, അതെടുത്തിട്ട് നമ്മളുടെ ചട്ടിയിൽ, ഏത് പോട്ടിലാണോ ഉദ്ദേശിക്കുന്നത് ആ പോട്ടിൽ ഒരു അര പാത്രം നമ്മൾ നമ്മളുടെ പോട്ടി മിക്സ് ആഡ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഈ നമ്മളുടെ ഓർക്കിഡ് വെക്കുന്നത്. കാരണം ഈ ഓർക്കിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്കല്ല, കൂടുതൽ താഴേക്കാണ് ഇവരുടെ വേരുകളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓർക്കിഡ് നടുമ്പോൾ അതിൻ്റെ ബൾബ് ഉണ്ടല്ലോ, അത് മുകളിലേക്കായിട്ട് നിൽക്കണം, താഴേക്ക് പോകരുത്. അത് കൂടുതൽ വെള്ളം നനയുമ്പോൾ പെട്ടെന്ന് അത് ചീഞ്ഞു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് ചെയ്യുമ്പോൾ അപ്പോഴേക്കും നമ്മൾക്കൊരു ഗസ്റ്റ് വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പണി അങ്ങനെ തന്നെ സ്റ്റോപ്പായി പോയി. അപ്പോൾ നമ്മളെല്ലാ പോട്ടിമിക്സും എല്ലാം അത് മൂടി വെച്ച്, കാരണം മഴയാണല്ലോ, അപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ മണ്ണൊക്കെ ആകെ കുതിർന്നു പോകും. അപ്പോൾ അതൊക്കെ മൂടി വെച്ച് സെറ്റാക്കി ആകെ ഒരു പോട്ടാണ് നമ്മൾക്ക് നടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പരിപാടികൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ബൾബും അതിലൊരു ചെടിയും, അങ്ങനെ ഒരു ഇതായിട്ടാണ് ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത്, 4 or 5 കളേഴ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ഫ്ലവേഴ്സ് ഉണ്ടായേക്കാളും കൂടുതൽ നമുക്ക് തൈകളാണ് ഉണ്ടായത്. അത്രയും ബൾബുമായിട്ട് അതങ്ങനെ ഫുള്ളായി, അതായത് ഒരു ചട്ടി നിറയെ നിറഞ്ഞു വന്നു. അപ്പോൾ അത്രയും അധികം എന്താ പറയുക പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി, അത്രയും പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വേണം പറയാം. നമ്മൾ ഈ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രൗണ്ട് ഓർക്കിഡാണല്ലോ, അപ്പോൾ ഓർക്കിഡ് തന്നെയാണല്ലോ. അപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ടാവും, നമ്മൾ ഈ ചകിരിയുടെ ബീസും മരത്തിൻ്റെ കരിയും പിന്നെ ഓട് കഷ്ണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്കിതിൻ്റെ പോട്ടിമിക്സ് ആയിട്ട് ഉപയോഗിക്കാമെന്നുണ്ടാവും. പക്ഷേ അങ്ങനെയും ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, നന്നായി നല്ല റിസൾട്ട് കിട്ടുന്നവരുണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിന്, നമ്മൾ സാധാരണ നമ്മൾ ഗ്രൗണ്ടിൽ വെക്കുന്ന ഓർക്കിഡാണല്ലോ, അതിന് നമുക്ക് മണ്ണ് തന്നെയാണ് നല്ലത്. അതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി എന്താ പറയുക വെള്ളം പോയിക്കൊണ്ട്, അത് ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും എനിക്ക് തോന്നുന്നു എല്ലാ ചെടികളും. പിന്നെയും നമുക്ക് ബോഗൻവില്ലയ്ക്കൊക്കെ കുറച്ച് ക്ലേ ആയിട്ടുള്ള സോയിലൊക്കെയാണ്. ബാക്കി ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്നൊക്കെ നന്നായി നീർവാഴ്ചയുള്ള നല്ല മണ്ണായിരിക്കണം. അതിൽ കുറച്ചൊരു മണലിൻ്റെ അംശം കൂടുതലുണ്ടായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചാണകപ്പൊടി ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഇടാം. ചാണകപ്പൊടി സീസൺ അനുസരിച്ച്, ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ ആയിരിക്കും നല്ലത്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫംഗിസൈഡ് നമ്മൾ ഉപയോഗിക്കണം.
പിന്നെ ചകിരിച്ചോറ് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. കാരണം നമ്മൾക്ക് ഈ നമ്മളുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് എന്നൊക്കെ പറയുമ്പോൾ നന്നായി മോയ്സ്ചർ ഇഷ്ടമുള്ള, അതായത് നന്നായി നനവ് ഇഷ്ടമുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറ് കൂടുതലായി കഴിയുമ്പോൾ അതിൽ നന്നായി നനവ് ഇങ്ങനെ കെട്ടി നിൽക്കും. അപ്പോൾ അത് കുറച്ച് ഫംഗസ് ബാധ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പോട്ടി മിക്സ് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വെള്ളം ഇഷ്ടം പോലെ നമുക്ക് ഒഴിക്കാം. അത്യാവശ്യം നല്ല വെയിലും വേണം, എന്നാലാണ് പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾക്ക് എന്താ, നമ്മളുടെ ക്ലീനിങ് ആണ്. നമുക്കറിയാം നമ്മൾക്ക് നമ്മളെന്ത്, ഇപ്പോൾ നമ്മളുടെ വീട്ടിലെ കിച്ചണിലെ പണിയാണെങ്കിലും നമ്മളൊരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങൾ കഴുകാനും അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഷെൽഫൊക്കെ അടുക്കി ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള അതൊക്കെ നന്നായി ക്ലീനായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ അടുക്കി ഒതുക്കാൻ നമ്മൾ പറക്കിയിട്ട സ്ഥലം നമ്മളൊന്ന് ക്ലീൻ ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ മടിയുള്ള കാര്യമാണ്. എനിക്ക് എങ്ങനെയാണ് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയാണെന്നാണ് എനിക്കും തോന്നുന്നത്, കാരണം ഞാൻ കുറച്ച് പേരെയൊക്കെ കണ്ടിട്ടുള്ളതിൽ. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ ക്ലീൻ ആക്കാതെ പറ്റില്ലല്ലോ, നമ്മൾ വൃത്തിയാക്കി എന്താ പറയുക മണ്ണൊക്കെ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമ്മൾ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. അധികം മണ്ണൊന്നും വെള്ളമൊന്നും നനയ്ക്കില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യണുള്ളൂ. പിന്നെ നല്ല തണലത്ത് വയ്ക്കുക, എല്ലാ ചെടികളും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ചെയ്യണ സെയിം പ്രൊസീജിയർ തന്നെ. നല്ല തണലത്ത് വയ്ക്കുക, കുറച്ച് ദിവസത്തേക്ക് നനയ്ക്കുകയേ വേണ്ട, നന്നായിട്ട് കുത്തി വെള്ളമൊഴിച്ചൊന്നും നനയ്ക്കേണ്ട, കാരണം ഓൾറെഡി അതിൽ നല്ല നനവും മോയ്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഞാൻ മുകളിൽ കുറച്ചൊന്ന് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കുറച്ച് ഇനി നനയ്ക്കുന്നതിനനുസരിച്ച് താഴേക്ക് അത് ഇറങ്ങി പതുക്കെ വളമായിട്ട് നിന്നോളും. അപ്പോൾ നമുക്ക് നമ്മളുടെ പണിയായുധങ്ങളൊക്കെ കഴുകി വയ്ക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.